السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. شرح تحفة الوردية അതിൻ്റെ നാലാമത്തെ ക്ലാസ്. കലിമത്തിൻ്റെ ബാബാണ് നാം ഓതിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കലിമത്ത് മൂന്ന് ഇനമാണെന്നും ഇസ്മ്, ഫിഇൽ, ഹർഫ്, അതേപോലെ ഇസ്മിനെ തിരിച്ചറിയേണ്ട കാരണങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഫിഇൽ. والفعل بالتاء اسكنت وبلم كلم اكن او كان امرا كعلم ان كان قابيلا لنون اكدت فالاول الماضي كظلت واهتدت والثاني ما ضار عنه عادري وثالث الافعال فيل الامر. ഫീലിനെ തിരിച്ചറിയാനുള്ള ഒരു കാരണമാണ് സുക്കൂന് ആക്കപ്പെട്ട താ കൊണ്ട് അവസാനം ജസ്മ് ചെയ്യപ്പെട്ട താ ഉണ്ടായാൽ അത് ഫീലാണെന്ന് മനസ്സിലാക്കാം. അതേപോലെ ഒരു വാചകത്തിൽ ലമ്മ് കടക്കുന്നുണ്ടെങ്കിലും അതും ഫീലാണെന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന് തഖീദിൻ്റെ സഖീലയോ ഖഫീഫയോ ആയ നൂന് സ്വീകരിക്കുന്നതോടുകൂടെ ഒരു തലബിൻ്റെ മേൽ ഒരു കാര്യത്തെ തേടുന്നതിൻ്റെ മേൽ അറിയിച്ചാലും അതും ഫീലാണെന്ന് മനസ്സിലാക്കാം. സുക്കൂനുള്ള താ സ്വീകരിക്കുന്നതാണെങ്കിൽ അത് മാലിയായ ഫീലെന്നും അതേപോലെ തന്നെ ലമ്മ് കടക്കുന്നതാണെങ്കിൽ അത് മുലാരിയായ ഫീലെന്നും അതേപോലെ ഒരു സക്കീലൻ്റെയോ ഖഫീഫൻ്റെയോ നൂന് സ്വീകരിക്കലോടുകൂടെ ഒരു കാര്യത്തെ തേടുന്നതിൻ്റെ മേൽ അറിയിക്കുകയാണെങ്കിൽ അത് അമ്പർ ഫീലാണെന്നും മനസ്സിലാക്കാം എന്നതാണ് ഈ മൂന്ന് ബൈത്തിൻ്റെ ആശയം. ഇനി നമ്മൾക്ക് ബൈത്തിലേക്ക് പോവാം. വൽ ഫീലു യുഅറഫു ഫീലാകുന്നത്, യുഅറഫു അതിനെ അറിയപ്പെടും, ബിത്ത താ കൊണ്ട്. ബിത്ത ഈ നാട് വേണ്ടത് ബൈത്തിന് വേണ്ടി ബിത്ത എന്നാക്കിയതാ. താ കൊണ്ട് അറിയപ്പെടും. എങ്ങനെയുള്ള താ? ഉസ്കിനത്ത് സുക്കൂന് ചെയ്യപ്പെട്ടിരിക്കുന്നു, ആ നിലക്കുള്ള താ. അപ്പോൾ സുക്കൂന് ചെയ്യപ്പെട്ടതായ ത, അങ്ങനെ സിഫത്തു ആക്കാം, ഹാലു ആക്കാം ജുംല. ഐ ബിത്തായി തൈനീസി സാക്കിനത്തി സുക്കൂനുള്ള മുഅന്നസിൻ്റെ താ കൊണ്ട് ഫീലിന് അറിയപ്പെടും. ഏതുപോലെ? കലറബത്ത് ലറബത്ത് പോലെ, വക്കാദത്ത് കാദത്ത് പോലെ. അപ്പോൾ ഇതിൽ സുക്കൂനുള്ള മുഅന്നസിൻ്റെ താ കടന്നു, അപ്പോൾ ഇത് ഫീലാണെന്ന് മനസ്സിലാക്കാം. വയുഅറഫു അയ്ലൻ വീണ്ടും അറിയപ്പെടും, ഫീലിനെ അറിയപ്പെടും. ബിലം ഐ ബിദുഹൂലിഹ ആ ലമ്മ് കടക്കൽ കൊണ്ട്, അലൈഹി ആ ഫീലിൻ്റെ മേൽ, അല്ലെങ്കിൽ ആ വാചകത്തിൻ്റെ മേൽ. അപ്പോൾ ആ വാചകത്തിൻ്റെ മേൽ ലമ്മ് കടന്നാൽ മനസ്സിലാക്കാം അത് ഫീലാണ്. ഏതുപോലെ? കലം അക്കും ലം അക്കും എന്ന് പറയും പോലെ. ഫി അക്കൂമു അക്കൂമു എന്നതിൽ ലമ്മ് കടന്നു, അപ്പോൾ ലം അക്കും എന്നായി, അപ്പോൾ അത് ഫീലാണെന്ന് മനസ്സിലാക്കാം. വനഹവു അതേപോലെ തന്നെ ലം യലിദ് വലം യൂലദ് പോലെയും, എലിദ് യൂലദ് എന്നതിൽ എന്താക്കി? ലമ്മ് കടന്നു, അപ്പോൾ അതും എന്താണ്? ഫീലാണ്. എലിദ് യൂലദ് ഫീലാണെന്ന് മനസ്സിലാക്കാം. ഔക്കാന അല്ലെങ്കിൽ ആ വാചകമായി അമ്രൻ അമ്രായി ഐ യുഅറഫുൽ ഫീലു അയ്ലൻ വീണ്ടും ഫീലിനെ അറിയപ്പെടും, ബിദലാലത്തിഹി ആ ഫീല് അറിയിക്കൽ കൊണ്ട്, അല്ലെങ്കിൽ ആ വാചകം അറിയിക്കൽ കൊണ്ട്. അലത്തൊലബി ഒരു തേട്ടത്തിൻ്റെ മേൽ. ഏതുപോലെയൊക്കെ ഈ അലം നീ അറിയണം. ഫഇന്നഹു ദാല്ലുൻ അലാ തലബിൽ ഇൽമി അറിയാൻ വേണ്ടിയുള്ള തേട്ടത്തിന്, നീ അറിയ് എന്ന് പറയുമ്പോൾ നീ അറിയുക എന്നുള്ളൊരു തേട്ടം അതിൻ്റെ മേൽ അത് അറിയിക്കുന്നുണ്ട്. അപ്പം ഇതും എന്താണ്? ഫീലായി. പിന്നെ നേരത്തെ പറഞ്ഞിരുന്നാണ് ഔക്കാന അമ്രൻ അമ്രായി ഏതുപോലെ ഇലം പോലെ. എപ്പോ? ഇൻകാന ആ അമ്ര ആയാൽ, കാബില ലിനൂനിൻ ഒരു നൂനിനെ സ്വീകരിക്കുന്നതായി,
എങ്ങനത്തെ നൂണ് അക്കദത്ത് അതിനെ മുവക്കദാക്കിയിട്ടുണ്ട്. അപ്പോൾ മുവക്കദിൻ്റെ തൗക്കീദിൻ്റെ നൂന് അത് ഇൻകാന കാബിലൻ ലിനൂനിൻ അക്കദത്ത് തൗക്കീദ് ചെയ്തതായ നൂനിനെ സ്വീകരിക്കുന്നതായാൽ അംബർ എന്നാൽ മാത്രമേ എന്താവുള്ളൂ അത് ഫീലാവുകയുള്ളൂ. യഅനി അതുകൊണ്ട് മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് അന്നഹു കാര്യം യുഅറഫുൽ ഫീലു ഐലൻ വീണ്ടും ഫീലിനെ അറിയപ്പെടും ബികൗനിഹി അംറൻ അത് അംറാവൽ കൊണ്ട്. എങ്ങനത്തെ അംറാകണം കാബിലൻ ലിനൂനി തൗക്കീദി തൗക്കീദിൻ്റെ നൂനിനെ അത് സ്വീകരിക്കുന്നതായ അംറാകണം. അസ്സഖീലത്തി അവിൽ ഖഫീഫ തൗക്കീദിൻ്റെ നൂനെന്ന് പറയുമ്പോൾ അത് സഖീലിയായ നൂനായാലും പ്രശ്നമില്ല അവിൽ ഖഫീഫത്തി അല്ലെങ്കിൽ ഖഫീഫാൻ്റെ നൂനായാലും പ്രശ്നമില്ല. അപ്പോൾ ഈ രണ്ടാലൊരു നൂന് അവിടെ പ്രവേശിക്കാനുള്ള സൗകര്യം അതിന് വേണം. പ്രവേശിക്കുകയും അതോടുകൂടി അത് ഒരു തേട്ടത്തിൻ്റെ മേൽ അറിയിക്കുകയും ചെയ്യുമ്പോൾ അതും ഫീലാണ്. ഏതുപോലെ ഇഅലമന്ന വഅലമൻ ഇഅലമന്ന പോലെ അതേപോലെ ഇഅലമൻ പോലെ ഏലമന്നയിൽ സക്കീലൻ്റെ നൂന് പ്രവേശിച്ചു ഏലമനിൽ ഖഫീഫാൻ്റെ നൂനും പ്രവേശിച്ചു. എവിടെ ഫി ഇഅലം ഇലം എന്ന് പറയുന്ന വാചകത്തിൽ. അപ്പോൾ ഈ ഇലം എന്നുള്ളത് ഫീലാണെന്ന് മനസ്സിലാക്കാം. ഇനി അതേ നിലക്ക് ഫലൗദല്ലത്തിൽ കെലിമത്തു ഒരു വാചകം അറിയിച്ചു അലൽ അംബ്രി തേട്ടത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് ഒരു കാര്യത്തെ തേടുക എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നു. വലം യക്ബൽ നൂന തൗക്കീദി തൗക്കീദിൻ്റെ നൂനെ അത് സ്വീകരിക്കുന്നില്ല എന്നാൽ അത് ഫീലാണോ അത് ഫീലല്ല ഫയ്യ ഇസ്മു ഫീലിന് അത് ഇസ്മു ഫീലാണ്. ഏതുപോലെ നൗ സഹ് എന്ന് പറയുമ്പോലെ സഹ് ബിമാന ഉസ്കുത്ത് നിമിണ്ടാതിരിക്ക് അപ്പോൾ നിമിണ്ടാതിരിക്ക് എന്നുള്ളൊരു തേട്ടം അവിടെ ഉണ്ട്. അപ്പോൾ അതെന്താക്കുന്നില്ല ഈ സക്കീലൻ്റെയോ ഖഫീഫിൻ്റെയോ നൂനിനത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ എന്തായി അത് ഇസ്മു ഫീലാണ് സഹ് എന്നുള്ളത്. ഒ മഹ് മഹ് പോലെ ബിമാന ഉഖ് നീ അടങ്ങ് അല്ലെങ്കിൽ നീ തടയ് എന്ന് പറയും പോലെ ഇത് രണ്ടും എന്താണ് ഇസ്മു ഫീലാണ് ഇത് അംബ്രല്ല. ഫൽ അവ്വലു അയ്യൽ ഫീലുല്ലദി യഹ്സുനു ഫീഹി താ ഉസ്സാകിനത്തു സുക്കൂനുടയതായ താഇനെ നന്നാകുന്ന അതായത് സ്വീകരിക്കുന്ന ആ ഫീല് യുസമ്മ ആ ഫീലിന് പറയപ്പെടും അൽ മാലി അതിനൊക്കെ മാലിയായ ഫീല് എന്ന് പറയപ്പെടും. അതേതുപോലെ കല്ലല്ലത്ത് വഹ്തദത്ത് ലല്ലത്ത് പോലെ വഹ്തദത്ത് പോലെ അപ്പോൾ ഈ ലല്ലത്ത് അഹ്തദത്ത് എന്നുള്ളത് മാലിയായ ഫീലാണ്. ഒ നിഅമത്ത് നിഅമത്ത് പോലെ ഒ ബിഇസത്ത് ബിഇസത്ത് പോലെ ഒ ലൈസത്ത് ലൈസത്ത് പോലെ വ അസത്ത് അസത്ത് പോലെ ഇതിലൊക്കെയും സുക്കൂനുള്ള താഹിനെ സ്വീകരിച്ചു. അപ്പോൾ ഈ ഫീലൊക്കെ എന്താണ് അത് മാലിയായ ഫീലാണ്. മാലിയായ ഫീലിലെ സുക്കൂനുള്ള താഹ് കടക്കുകയുള്ളൂ. ഇനി ഫലൗദല്ലത്ത് ഫലൗദല്ലത്തിൽ കെലിമത്തു അലൽ മാലി ഇനിയൊരു കെലിമത്ത് ഒരു വാചകം മാലിയായ ഫീലിനെ മേൽ അറിയിക്കുന്നു. വലം തക്ബുൽ താ പിന്നെയോ ഈ സുക്കൂനുള്ള മുഅന്നസിൻ്റെ താനത് സ്വീകരിക്കുന്നില്ല എന്നാലോ ഫയ്യ ഇസ്മു ഫീലിൻ അത് ഇസ്മു ഫീലാണ്. ഏതുപോലെ തന്നെ ഹൈ ആത്ത പോലെ വിമാന ബൗദ വിദൂരത്തായി ഇതിൽ അർത്ഥം മാലിൻ്റെ അർത്ഥമുണ്ട് പക്ഷേ ഇതെന്താക്കുന്നില്ല നാം പറയുന്ന സുക്കൂനുള്ള താഹിനത് സ്വീകരിക്കുന്നില്ല എന്നാൽ അതെന്തല്ല ഫീലല്ല പിന്നെ അത് ഇസ്മു ഫീലാണ്. ഇനി അടുത്ത വൈത്ത് വസാനി മാലാറാനിരി വസാലി സുല്ലി ഫീലുൽ അംരി വസാ ഒന്നാമത്തത് മാലിയാ ഫീലാണെന്ന് പറഞ്ഞു. ഇനി വസാനി രണ്ടാമത്തത് അയ്യൽ ഫീലുൽ ലദീ യഹ്സുനു ഫീഹി ലം ലം നന്നാകുന്ന ഒരു ഫീല് അതായത് ലം കടത്താൻ പറ്റുന്ന ഫീല് അത് മാ ഒന്നാണ് ലാറ അതായത് ഐ ഷാബഹൽ ഇസ്മൽ മുത്തമക്കിന മുത്തമക്കിനായ ഇസ്മിനോട് സാദൃശ്യമായതാണ് എന്ന് പറഞ്ഞാൽ ഇനി അൽ മുദാരിയ മുദാരിയായ ഫീലാണ്. നഹു ഏതുപോലെ അതിരി എന്ന് പറയും പോലെ തക്കൂലു ഫീഹി അതിൽ നിനക്ക് പറയാം ലം അതിരി എന്ന് പറയാം ലം കടക്കുന്നുണ്ട്. നഹു ലം യലിത് പോലെ വലം യൂലത് പോലെ വലം യക്കുൻ ലഹു കുഫുവൻ അഹദ് എന്ന് പറയും പോലെ അപ്പോൾ വലം യക്കുൻ വലം യൂലത് വലം ലം യലിത് ലം അതിരി ഇതിലൊക്കെ എന്താക്കുന്നുണ്ട് ലം കടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുത്തമക്കിനായ ഇസ്മിനോട് സാദൃശ്യമായതാണ് അതായത് മുലാരിയാണ്.
وثالث الأفعال أي الفعل الذي يدل على الأمر ഒരു തേട്ടത്തിന്റെ മേൽ ഒരു പ്രവൃത്തിയെ തേടുക എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഫീല് ഇതോടുകൂടെ വയഹ്സുനു ഫീഹി നൂനു തൗകീദ് തൗകീദി തൗകീദിന്റെ നൂന് അതിൽ നന്നാകുന്നു അപ്പോൾ തൗകീദിന്റെ നൂനിനെ സ്വീകരിക്കലോടുകൂടി ഒരു തേട്ടത്തിന്റെ മേൽ ഒരു പ്രവൃത്തിയെ തേടുക എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഫീല് യുസമ്മ ആ ഫീലിനൊക്കെ പറയപ്പെടും ഫീലുൽ അംറി അത് അംർ ഫീലാണെന്ന് പറയപ്പെടും അപ്പോൾ അംർ ഫീലാണത് ഏതുപോലെ ഇഫ്തഹ് വളരിബ് ഇളരിബ് പോലെ ഇഫ്തഹ് പോലെ ഇതിൽ സക്കീലാൻ്റെയും ഖഫീഫാൻ്റെയും നൂനെയും സ്വീകരിക്കും അതോടുകൂടി ഒരു തേട്ടത്തിൻ്റെ മേൽ നീ തുറക്കുക നീ അടിക്കുക അപ്പോൾ ഒരു തേട്ടത്തിൻ്റെ മേലും അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്ത് പറയും അംറു ഫീൽ എന്ന് പറയും അപ്പോൾ ചുരുക്കത്തിൽ കലിമത്തുകളിൽ ഇസ്മിനെ തിരിച്ചറിയേണ്ട കാര്യങ്ങളും പറഞ്ഞു തൻവീന് അതേപോലെ ഖബർ അറിയിക്കുക അലിഫ്ലാമ് കടക്കുക അതേപോലെ ജറ് ഇളാഫത്തായിട്ട് വരിക പിന്നെ ലമീർ മടങ്ങുക അതുകൊണ്ടൊക്കെ ഇസ്മാണെന്ന് മനസ്സിലാക്കാം അതേപോലെ സാക്കിനായ താ ഉണ്ടെങ്കിൽ ഫീലാണെന്നും അതേപോലെ ലമ്മ് കടന്നാലും ഫീലാണ് തേട്ടത്തിൻ്റെ മേൽ അറിയിക്കുന്നു ഖഫീഫാൻ്റെയോ സക്കീലാൻ്റെയോ തഹക്കീദിൻ്റെ നൂറിനെ സ്വീകരിക്കലോടുകൂടെ എങ്കിൽ അത് ഫീലാണെന്നും മനസ്സിലാക്കാം സാക്കിനായ താ കടക്കുന്നതാണെങ്കിൽ അത് മാലിയ ഫീലാണ് ലമ്മ് കടക്കുകയാണെങ്കിൽ അത് മുദാരിയ ഫീലാണ് സക്കീലാൻ്റെയോ ഖഫീഫാൻ്റെയോ തഹക്കീദിൻ്റെ നൂന് കടക്കലോടുകൂടി ഒരു തേട്ടത്തിൻ്റെ മേൽ അറിയിക്കുകയാണെങ്കിൽ അത് അംറു ഫീലാണ് എന്നും പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് നക്കിറ വൽ മാരിഫ നക്കിറ മാരിഫ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു